സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ ഹയർ സെക്കൻഡറിയുടെ ഭാഗമായി പഠിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതൊരു പരിശീലനം കൂടിയാണ്. നമുക്ക് ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടുന്ന ഒരു കാലത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ രാജ്യം തന്നെ വളരെ അസ്വസ്ഥതകൾ പടർത്തുന്ന രീതിയിലുള്ള പ്രചാരവേലകളും ക്യാമ്പയിനുകളും ഭരണകൂടം തന്നെ കൊണ്ട് പിടിച്ച് നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളും ദളിതരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടുന്ന ജനവിഭാഗം അവരെ ആശങ്കയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ സാമൂഹ്യ മനസ്സാക്ഷിക്ക് ധാരാളം ചോദ്യങ്ങൾ അറിയുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകൾ ഇപ്പോൾ തന്നെ രാമക്ഷേത്രം തങ്ങളുടെ വിശ്വാസമാണ് അവിടെ ആയിരുന്നു എന്നുള്ളത്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ ക്ഷേത്ര നിർമ്മാണം ഇനി എന്ത് കോടതി തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഞങ്ങൾ ആ തീരുമാനം നടപ്പിലാക്കും, കോടതി അല്ലെങ്കിൽ നിയമവാഴ്ചയോ ജുഡീഷ്യറിയോ അത്തരം വിശ്വാസങ്ങളെ നേരിടാൻ പാടില്ല. ഇതൊരു സിദ്ധാന്തമായി, ഇതൊരു ആശയമായി സമൂഹത്തിലേക്ക് വളരെ വ്യാപകമായി കൊണ്ടുവരുന്നൊരു സാഹചര്യം നമ്മുടെ നാടിലുണ്ട്. അപ്പം മനുഷ്യ സമൂഹത്തെ തന്നെ ശിഥിലമാക്കി വർഗീയമായ ചിന്തകൾ മേൽക്കൈ നേടുകയും ആ വംശീയ ധാരണയോടുകൂടി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, ചില സമൂഹത്തിലെ ചില ആളുകൾ ഇത്തരം പ്രചാരവേലയുടെ ഭാഗമായി മാറുമ്പോഴാണ് നമ്മളെപ്പോഴുള്ള ആളുകൾ ആശങ്കപ്പെടുന്നത്. വിശ്വാസം, ഓരോ മതാനുയായികളും അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമാണെന്ന് ആർക്കാണ് അറിയാത്തത്? വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആവശ്യമായ സംരക്ഷണവും നൽകുന്നു. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ഭരണഘടന തന്നെ കത്തിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ രംഗത്ത് വരികയാണ്. ഒരു കലാപത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയങ്ങളെടുത്താലും ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാനും അവിടെ മതപരമായ അനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാനുമെല്ലാം നമ്മുടെ നാട് തന്നെ നേരത്തെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിൽ സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ശ്രമങ്ങളാണ് നിർഭാഗ്യത്തിന് ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ ഇന്ന് സ്വാധീന ശക്തി ചെലുത്തുന്നവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കേണ്ടതും ഈ നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെയും പ്രതിലോമ ചിന്തക്കാരുടെയും ആശയങ്ങളെ നേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗം ആളുകളുടെയും അവരുടെ താല്പര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഇവിടെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും നിഹരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ സന്ദർഭം മനസ്സാക്കണം. വിദ്യാർത്ഥികൾ എന്തുകൊണ്ടും പ്രബുദ്ധരായി സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. അവർക്ക് മറ്റുള്ള ആളുകളിൽ നിന്നും ഭിന്നമായിട്ടുള്ളൊരു കാര്യം, അവര് നല്ല പ്രസരിപ്പോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ അത്തരം ചിന്തയിലേക്ക് മാറേണ്ടതായിട്ട്, യൂണിവേഴ്സിറ്റികളിലെല്ലാം
അത്തരം ചിന്തകൾ വരുമ്പോൾ അവരെ പീഡിപ്പിച്ചു, ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സർവകലാശാലകളിൽ, ഉന്നതമായ സർവകലാശാലകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ മാറ്റണം, ആ നാമധേയം തന്നെ മാറ്റണം എന്നുള്ള ചിന്തയും ഇപ്പം നന്നായി പ്രചരിപ്പിച്ചുകൊണ്ട് സർവകലാശാലകളിൽ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. മനുഷ്യനെ വേർതിരിക്കാൻ ഇസ്ലാം മതം ഒരു സമാധാനത്തിന് സന്ദേശമാണ് നൽകുന്നത്. ആ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വളരെയധികം ക്ഷമാപൂർവ്വം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം ചിന്താധാരകളെ നേരിടാൻ നിങ്ങൾക്ക് ശക്തി പകരട്ടെ. നിങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ നവമാധ്യമങ്ങളുടെയും എല്ലാം ഒഴുകി വരുന്ന ആശയങ്ങളെ പ്രതിരോധിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയ സ്വാധീനമുണ്ടാക്കുന്ന ക്രിമിനൽ വൽക്കരണത്തെയും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടനാഴികളിൽ വർഗീയ ശക്തികൾക്ക് ശൈര്യമായി സഞ്ചരിക്കാനും അതുവഴി അവരുടെ ആശയങ്ങൾ പകർന്നു നൽകാനും ചരിത്ര ഗവേഷണ കൗൺസിലിനെ പോലും മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ പ്രത്യേക ചരിത്രങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നമ്മളെല്ലാവരും സന്ദർശിക്കുകയും എല്ലാവരും വളരെ മനോഹരമായുള്ള ഒരു സ്മാരകമായി താജ്മഹലിനെ കാണുമ്പോൾ അത് മുസ്ലിം ഭരണാധികാരികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തമസ്കരിക്കാനും അതില്ലായ്മ ചെയ്യാനും അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരായും ദളിത് വിഭാഗങ്ങൾക്കെതിരായുള്ള ഈ കടന്നാക്രമങ്ങളെയെല്ലാം ചെറുക്കാനുള്ള മനോധൈര്യവും ആത്മവീര്യവും നമുക്ക് പകർന്നു നൽകാൻ കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം.